വീണ്ടും വാർത്തകളിലേക്ക്. കർഷക ദിനത്തിന്റെ ഭാഗമായി കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബ്ബും VHSE അക്വാ കൾച്ചറൽ വിഭാഗവും സംയുക്തമായി കർഷകരുടെ കുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. VS സുനിൽകുമാർ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഹൈബ്രിഡ് ഫിലാപ്പിയ, ഗ്രാസ് കാർപ്പ് എന്നീ മത്സ്യങ്ങളെയാണ് വെങ്ങാലി ബാബു, മാമ്പറമ്പത്ത് അജിതൻ, PM അഹമ്മദ്, മാമ്പറമ്പത്ത് ബിജോയ് എന്നിവരുടെ കുളങ്ങളിൽ നിക്ഷേപിച്ചത്. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിനായി സൗജന്യ ജലപരിശോധനയും ഉണ്ടായിരുന്നു. കോർഡിനേറ്റർ MS ബീന, RY ഗിൽസ, KK സന്തോഷ്, TD ധന്യ എന്നിവർ നേതൃത്വം നൽകി. ഞങ്ങൾ ഇതിൻ്റെ കാർഷിക ക്ലബിൻ്റെ ഭാഗമായിട്ട് മത്സ്യകൃഷി, ഞങ്ങളുടെ പഞ്ചായത്തിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കുക എന്നുള്ളതും കർഷകർക്കൊരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 3-4 കുളങ്ങൾ വൃത്തിയാക്കി ഇന്ന് മത്സ്യങ്ങൾ നിക്ഷേപിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. BOT ഒഴിവാക്കി ദേശീയപാത 30 മീറ്റർ വീതിയിൽ ഉടൻ പുനർനിർമ്മിക്കുക എന്നാവശ്യപ്പെട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് വലപ്പാട്ട് വരെ BOT വിരുദ്ധ കാൽനട ജാഥ നടത്തി. TK മീരാഭായ്, KK പ്രദീപ് കുമാർ, KM ബേബി, KK അനീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണത്തിൽ പ്രൊഫസർ PK രവീന്ദ്രൻ, TK മീരാഭായ്, PB സജീവൻ എന്നിവർ സംസാരിച്ചു. ജീവിതായോധനത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവരുമായും അതുവഴി കടന്നു പോകുന്നവരുമായും കുറച്ച് കാര്യങ്ങൾ ദേശീയപാതാ വികസനവും BOT സംവിധാനവുമായി ബന്ധപ്പെട്ടത് സംവദിക്കാമെന്നാണ് ഈ ജാഥ ആഗ്രഹിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന നേതാവായിരുന്ന അലക്സാണ്ടർ ചാക്കോയുടെ നിര്യാണത്തിൽ 3 പീടിക യൂണിറ്റ് അനുശോചിച്ചു. പ്രസിഡന്റ് PM റഫീഖ് അനുശോചന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, MS സദൻ, MV ദാസ്, KR സത്യൻ, കമറുൽ ഹക്ക്, ഹരിദാസ്, മുഹമ്മദ് എന്നിവരും സംസാരിച്ചു. എടത്തിരുത്തി സെന്റ് ആൻഡ് സ്കൂളിൽ കായികമേളയുടെ ഉദ്ഘാടനം വോളിബോൾ താരം ജിമ്മി ജോസഫ് നിർവഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ മീറ അധ്യക്ഷയായി. സിസ്റ്റർ ഫ്ലവററ്റ്, EMJ റാഫി, PTA പ്രസിഡന്റ് വിൻസെന്റ് അറക്കൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജിമ്മി ജോസഫിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഇന്നിന്റെ ഈ ദിനത്തിൽ ജീവിതത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന, ജീവിതത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരെ കൈപിടിച്ചുയർത്താനും കൂടി ഈ മനോഹരമായ സുദിനം നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് അതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ ജിമ്മി. ആദ്യം ജീവിതത്തിൽ തോറ്റുകൊണ്ടിരുന്നു എന്ന് തോന്നിയെങ്കിലും ഇന്നിത് ജിമ്മി തൻ്റെ കുറവുകളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഈ നാടിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റിയിരിക്കുന്നു. കാക്കതുരുത്തി കാളിമലർക്കാവ് ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 1000 കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. ശനിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA വിതരണം ഉദ്ഘാടനം ചെയ്തു. മലയാള വർഷത്തിന്റെ വാതിൽ തുറക്കുന്ന ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള ഈ വർഷത്തിന്റെ ആശംസകൾ ഞാൻ സ്നേഹപൂർവ്വം നേരുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിലും കർഷകരെ നമ്മൾ ആദരിക്കുകയാണ്. കർഷകർ നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രന്മാരാണ്. ഒരു നാട്, പ്രത്യേകിച്ച് ഒരു കാർഷിക നാട്, ആ നിലയിൽ കർഷകരെ ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ മണ്ണിനെ തന്നെയാണ് നമ്മൾ ആദരിക്കുന്നത്, നമസ്കരിക്കുന്നത്. ഇത് ഒരു കർഷക ഭൂമിയാണ്. ക്ഷേത്രപാലകൻ VR ശിവദാസ് ചടങ്ങിൽ അധ്യക്ഷനായി. ഡോക്ടർ EP ജനാർദ്ദനൻ വിവാഹധനസഹായം വിതരണം ചെയ്തു. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത പീതാംബരൻ ചികിത്സാ ധനസഹായം കൈമാറി. സിനിമാ താരങ്ങളായ ഭാമ, മിത്ര കുര്യൻ, ഡിംപിൾ റോസ്, വൈദേഹി, കൃഷ്ണൻ പടിഞ്ഞാറ്റയിൽ, അനിരുദ്ധൻ മാരാത്ത് എന്നിവരും സംസാരിച്ചു. 67-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി മതിലകം OLF GHS സ്കൂളിൽ കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളെ ഉൾപ്പെടുത്തി സ്വാതന്ത്ര്യദിന സമര ചരിത്രത്തെക്കുറിച്ച് ഒരു ഇന്റർ സ്കൂൾ പ്രശ്നോത്തരി സംഘടിപ്പിച്ചു. 10 ഹൈസ്കൂളുകളെ പ്രതിനിധാനം ചെയ്ത് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ എറിയാട് ഗവൺമെന്റ് കേരളവർമ്മ ഹൈസ്കൂൾ 1-ാം സമ്മാനം നേടി. അഴീക്കോട് CD സാഹിബ് മെമ്മോറിയൽ സ്കൂൾ 2-ാം സ്ഥാനവും പെരിഞ്ഞനം രാമൻ മെമ്മോറിയൽ ഹൈസ്കൂൾ 3-ാം സ്ഥാനവും നേടി. വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ വിതരണം ചെയ്തു. PB മുഹമ്മദ് റാഫി ക്വിസ് നയിച്ചു. PTA പ്രസിഡന്റ് റഹീം പള്ളത്ത്, ഹെഡ്മിസ്ട്രസ് ബീന സേവ്യർ, സിസ്റ്റർ ചൈതന്യ, പാറ്റ്സി എന്നിവരും സംസാരിച്ചു. ചന്ദ്രാപ്പിന്നി കൊട്ടേക്കാട്ട് കുടുംബയോഗ സമിതിയുടെ 3-ാമത് കുടുംബസംഗമം ഞായറാഴ്ച നടക്കും. ചന്ദ്രാപ്പിന്നി ഗവൺമെന്റ് LP സ്കൂളിൽ
ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുന്ന കുടുംബസംഗമത്തിൽ സിനിമാ താരം നന്ദകിഷോർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് SRVUP സ്കൂളിൽ MLA അനുവദിച്ച കമ്പ്യൂട്ടറിന്റെ ഉദ്ഘാടനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും ചൊവ്വാഴ്ച നടക്കും. രാവിലെ 9 മണിക്ക് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ 2012-13 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഭിന്നശേഷിയുള്ളവർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം ചൊവ്വാഴ്ച നടക്കും. രാവിലെ 11 മണിക്ക് KC കാളിക്കുടി സാംസ്കാരിക നിലയത്തിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ വിതരണം ഉദ്ഘാടനം ചെയ്യും. വീണ്ടും പ്രധാന വാർത്തകൾ. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകൾ പുതുക്കി നാടെങ്ങും കർഷക ദിനം ആചരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ BOT വിരുദ്ധ കാൽനട ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കാക്കത്തുരുത്തി കാളിമേർക്കാവ് ക്ഷേത്രം ട്രസ്റ്റ് 1000 കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.